ഇന്ന് രാവിലെ 4:40 സ്റ്റാർട്ട് ചെയ്യും. 4:40 സ്റ്റാർട്ട് ചെയ്യും. ഓ അത് ശരി. 4:40 മുതൽ രാത്രി 10 വരെ ഉണ്ടല്ലേ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എറണാകുളം ബോട്ടിയാട്ടിയിലാണ്. ഇവിടെ നിന്നും ബോട്ടിൽ നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ഒരു വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. വൈപ്പിലിനെ അങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് വിടാം അല്ലേ. ഇപ്പോൾ നമ്മുടെ 11 മണിയാകുന്നു. 11 മണിക്കാണ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബോട്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് നമുക്ക് പോകുവാൻ. ബോട്ട് വരുന്നതേ ഉള്ളൂ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. കേരള സ്റ്റേറ്റിൻ്റെ ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ രസകരമായ ഒരു യാത്രയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. നമുക്ക് ഇവിടുത്തെ രസകരമായ കാഴ്ചകളിലേക്ക്, നമ്മുടെ കായൽ പരപ്പ് കൊച്ചി കായലാണ്. ഇവിടെയാണ് CBL വള്ളംകളിയും മറ്റുമൊക്കെ നടക്കുന്ന ഈ കായലിലാണ് വിശാലമായി പരന്ന് കിടക്കുന്ന കൊച്ചി കായൽ. ഇപ്പോൾ ഏതാണ്ട് സമയം 11 മണിയാകുന്നു. ബോട്ട് വരണം. നമുക്കുള്ള ബോട്ട് വന്നാലേ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കേട്ടോ, നമുക്ക് പോകേണ്ട ബോട്ടാണ് ഈ വന്നേക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്നു. കേട്ടോ, അവിടെ ഷിപ്പ് കിടക്കുന്ന അങ്ങേക്കരയിൽ അക്കരെ താണ്ട ഒരു വലിയ ഷിപ്പ് കിടപ്പുണ്ട്. എൻ്റെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ കയറി, ഫാനൊക്കെ ഉണ്ട്, നല്ല ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ എത്ര സീറ്റിംഗ് ആണെന്ന് പറയാം. നല്ല വീതിയുള്ള ബോട്ടാണ്, ജാക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എത്ര സീറ്റ് അതിനകത്തുള്ളത്? 100 കപ്പാസിറ്റി അല്ലേ. 100 പേർക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെയാണ് കൺട്രോളിംഗ് ഒക്കെ. നമ്മളെ സൈഡിൽ ഒന്നും നിർത്താൻ സമ്മതിക്കത്തില്ല. ഡോറൊക്കെ ഒന്ന് അടച്ച്. സേഫ്റ്റി ആണല്ലോ പ്രധാനം. മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ്. ഇവിടെ ഒരു തുരുത്തുണ്ട്, ഇടയ്ക്ക് ഒരു പച്ചപ്പ് നിറഞ്ഞൊരു തുരുത്തുണ്ട്. വലിയൊരു ഷിപ്പാണ് കിടക്കുന്നത്. കോർഡല്ല എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് കിടക്കുന്നത്. കോർഡല്ല എത്രയോ നിലകളാണ് ആ ഷിപ്പിലെ. ഏതൊരു 10 നിലയുള്ള ഒരു ഷിപ്പാണെന്ന് തോന്നുന്നു. 4, 5, 8, 10 നിലയോളം ഉണ്ട് ആ ഷിപ്പ്. വേറൊരു ചെറിയ ഷിപ്പ് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അത് കവർത്തിക്ക് പോകുന്ന യാത്രാ ഇതാണ്, കപ്പലാണ്. കവറത്തി എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. കവറത്തിയിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അതിൽ ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് 10-20 മിനിറ്റ് എടുക്കും ആ ഫോർട്ട് കൊച്ചിയിലേക്ക് എറണാകുളം ജെട്ടിന്ന് വരാൻ. വെറും 6 രൂപയുടെ ചിലവേ ഉള്ളൂ. അതൊക്കെ ആ വൈപ്പിൻ ഭാഗങ്ങളാണ് ആ അവിടെ കാണുന്നതൊക്കെ. എന്താ ഫോർട്ടാണ് ആ കാണുന്നത്. ഫോർട്ടിൽ ഒരു ഷിപ്പ് കിടപ്പുണ്ട്.
ഇൻ്റർ ഏഷ്യ എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് അവിടെ കിടക്കുന്നത്. ഗുഡ്സാണ് കൊണ്ടുവരുന്നതാണ്. എല്ലാം ബോട്ടിലെ ജീവനക്കാരാണ് ഫ്രണ്ട് നിൽക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. പേരെങ്ങനെ? എൻ്റെ പേര് അജയ്. അജയ്? എവിടെ? കുമാർ. അജയ് വാരിയർ. എവിടെ? എൻ്റെ വീട് മൈസൂരിലാണ്. മൈസൂരാ? ഇപ്പൊ ഇവിടെ ഞാൻ തൃശ്ശൂർ നമ്മുടെ തറവാട് ചേർപ്പില്ല. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ കാണാൻ പറ്റും? ഞാനില്ല, ഇവിടെ എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഹോം സ്റ്റേയിൽ താമസിക്കാം. ഇപ്പൊ വരുന്നുണ്ട് ചേട്ടാ ഇങ്ങോട്ട് ബോട്ട് സർവീസ് ഒക്കെ. എത്ര വരുന്നത്? വൈപ്പിന്ന് 10 മണിക്ക് രാത്രി 10 മണി. ഓക്കെ, രാവിലെ എറണാകുളത്തുനിന്ന് രാവിലെ 4:40 സ്റ്റാർട്ട് ചെയ്യും. 4:40 സ്റ്റാർട്ട് ചെയ്യും. ഓ, അത് ശരി. 4:40 മുതൽ രാത്രി 10 മണി വരെ ഉണ്ടല്ലേ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. അവിടെയാണ് ഇൻ്റർഏഷ്യ എന്ന് പറഞ്ഞ ഷിപ്പ് കിടക്കുന്നത്. നമ്മുടെ കൊച്ചിയുടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലാണ് ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. രാജ്യങ്ങളിൽ നിന്നാണ് കടലിൽ നിന്നുള്ള നേരെ വന്ന് കണ്ടെയ്നറുകളിലേക്ക് കയറുന്ന ഒരു പാത്താണ് കാണുന്നത്. വളരെ മനോഹരമായ ഏവർക്കും കൊച്ചിയിൽ എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ യാത്രയും കൊച്ചിയുടെ കായലും ഓളങ്ങളും ബോട്ടും അതുപോലെ ഇവിടുത്തെ ഒരു വിദേശികളൊക്കെ വരുന്നു. പക്ഷേ ഇവിടുത്തെ ചൂടാണ് അവർക്ക് പ്രശ്നം എന്നാണ് എല്ലാവരും പറയുന്നത്. മൈസൂരൊക്കെ പോയിട്ട് വരുന്നവർ നല്ല തണുപ്പുള്ള പ്രദേശത്തുനിന്ന് ഇവിടെ വരുമ്പോൾ പ്രശ്നമാണ് അവർ. നമ്മുടെ യാത്ര കണ്ട് തീരാൻ പോകുവാന്ന് തോന്നുന്നു. അടുത്ത് എന്തൊക്കെ അവിടെയൊക്കെ സെക്യൂരിറ്റി ഇതിൻ്റെ ഫോഴ്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് അപ്പുറത്തെ നമ്മളെ കൊച്ചിയുടെ കണ്ട മേനകയൊക്കെ ഇവിടെ നിന്നോട് കാണാം. ആ റെയിൻബോ ബ്രിഡ്ജൊക്കെ ഇവിടെ നിന്നോട് കാണാം. പക്ഷേ എത്രയോ കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്പീഡ് ബോട്ട് കണ്ട് ആടിച്ചു കയറി പോകുന്നു. വളരെ സുരക്ഷിതമായ തന്ത്രപ്രധാനമായ മേഖലയാണിത്. ഇവിടെയൊക്കെ സെക്യൂരിറ്റികളിലൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഏരിയ ആണല്ലോ. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കോസ്റ്റ് ഗാർഡും നേവിയും മറ്റുമെല്ലാം ഇവിടെ ഇങ്ങനെ റോന്തിയിട്ടുന്ന കാണാം. അതുകൊണ്ട് കടലിൽ പോയിട്ട് വരുന്ന മത്സ്യം ബന്ധനം കഴിഞ്ഞ് വരുന്ന ഒരു ചെറിയ ബോട്ട്, 3 പേരേ ഉള്ളൊരു. നമ്മുടെ യാത്ര കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങുകയാണ്. കേരള പോലീസിൻ്റെ ബോട്ടുകളാണ്. ഒരു ഗ്രേ കളറാണ് അടിച്ചേക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് എറണാകുളത്തേക്ക് പുറപ്പെടുന്ന സമയങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. മറ്റൊരു കാഴ്ചകളിലേക്ക് പോവാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരും വരെ ബൈ ബൈ.